പൾസിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന നിരവധി പ്രക്രിയകൾ, രോഗങ്ങൾ എങ്ങനെ വരുന്നു, എങ്ങനെ നേരിടണം, ഇവയെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്രീയ വർത്തമാനങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കട്ടെ. വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്ത് നിന്നുള്ള ചില ദൃശ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ENT ഡിപ്പാർട്ട്മെന്റിലാണ് ഓഡിയോളജി എന്നുള്ള സെക്ഷൻ വരുന്നത്. മെയിൻ ആയിട്ട് ഓഡിയോളജിയിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഓഡിയോമീറ്റർ. സാധാരണ പേഷ്യന്റിന് രോഗിയുടെ എന്തെങ്കിലും കേൾവി കുറവ്, കേൾവി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിക്കാനാണ് സാധാരണയായിട്ട് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാറ്. ഇവിടെയാണ് രണ്ട് റൂമാണുള്ളത്, ടെസ്റ്റർ റൂമും പേഷ്യൻ്റ് ഉള്ളിൽ ഇരിക്കുന്ന റൂമാണ്. ഇവിടെയാണ് ടെസ്റ്റർ ഇരിക്കുന്നത്, പേഷ്യൻ്റാണ് അകത്തിരിക്കുന്നത്. പേഷ്യൻറ്റിന് ഹെഡ്ഫോൺസ് വെച്ചിട്ട് പ്യൂർടോൺ എന്ന് പറഞ്ഞ സിംഗിൾ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് ഇൻറ്റൻസിറ്റി വൈസാണ് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ടു ഹൈ ഫ്രീക്വൻസി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഇതിലെ കുറച്ച് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പം ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വിടുക. എത്ര ചെറുതായിട്ട് കേട്ടാലും ബട്ടൺ പ്രസ് ചെയ്യുക. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പേഷ്യൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന സാധനം. ഉയർന്ന ശബ്ദത്തിൽ നിന്ന് കുറച്ച് 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 ഏറ്റവും ഫീബിളായിട്ട് പേഷ്യൻറ്റിനെ കേൾക്കുന്ന ലെവൽ, ആ ലെവലാണ് പേഷ്യൻറ്റിൻ്റെ ത്രെഷോൾഡായിട്ട് എടുക്കുന്നത്. അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുമ്പം ഇവിടെ ഓറഞ്ച് ലൈറ്റ് കത്തും. അതാണ് പേഷ്യൻ്റ് കേട്ടു എന്നതിൻ്റെ സൂചന, ആ ഓറഞ്ച് ലൈറ്റ് കത്തുകയാണ്. ഇപ്പോൾ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രീക്വൻസി വൈസ് സൗണ്ട് കൊടുക്കുകയാണ്. സൗണ്ട് കൂടുതൽ കൊടുത്തതിന് കുറച്ച് 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 കൊണ്ടുവന്ന് ഇപ്പം ഏറ്റവും ലോ ലെവലിലുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്, റിപ്പോർട്ടാണ് ഓഡിയോഗ്രാം. അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ ഓഡിയോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ എന്താണ്, എത്ര ശതമാനം കേൾവിക്കുറവുണ്ട്, അത് ഏത് കണ്ടീഷൻ, ഏത് ടൈപ്പാണ് എന്നുള്ളത് നമുക്ക് ഈ ഓഡിയോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓഡിയോഗ്രാമിൻ്റെ ബേസിലാണ് പിന്നെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവുള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന ശ്രവണ സഹായികളാണ് ഈ കാണുന്നത്. ചെവിയുടെ ഉള്ളിൽ വയ്ക്കുന്ന കേൾവി സഹായികളാണ് ഈ കാണുന്നത്. ഇത് ചെവിയുടെ പിറകിൽ വയ്ക്കുന്നതാണ്. ഈ മോൾഡാണ് ചെവിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡിനെ ചെവിയുമായിട്ട് കണക്ട് ചെയ്യുന്ന മോൾഡാണ് ഇത്. ഇത് ചെവിയുടെ അളവെടുത്തിട്ടാണ് ഈ മോൾഡ് നിർമ്മിക്കുന്നത്. ഇതും ചെവിയുടെ പിറകിൽ വെക്കുന്നതാണ്. പക്ഷെ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ ഹയർ മോഡൽ. കേൾവി സഹായി വച്ചിട്ടും പ്രയോജനം ഇല്ലാത്ത കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു സർജറിയാണ് കോക്ലിയാർ ഇംപ്ലാന്റ് സർജറി. ഇത് ശസ്ത്രക്രിയ വഴി ചെവിയുടെ ഉള്ളിൽ ഒരു ഉപകരണം ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പ്രധാനമായും രണ്ട് പാർട്ടാണുള്ളത്. ഉള്ളിൽ ശസ്ത്രക്രിയ വഴി ഉള്ളിൽ ഘടിപ്പിക്കുന്ന ഒരു സാധനം, ഇത് ഹെഡ് പീസ് എന്ന് പറയും. ചെവിയുടെ ഇവിടെയാണ് ഇത് വെക്കുന്നത്. ഇത് കണക്ട് ചെയ്തൊരു കേബിളാണുള്ളത്. കേബിൾ വഴി ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞ ഇതിലാണ് ഇത് ഘടിപ്പിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് കമ്പ്യൂട്ടറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത്. ഇത് വെക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു ബാഗ് പോലെയുള്ള, ഒരു കാരിയിങ് ബാഗ് പോലെയുള്ളതുണ്ടാകും. ഇതിൻ്റെ അകത്താണ് ഈ ഉപകരണം സാധാരണ വച്ച് സൂക്ഷിക്കാറുള്ളത്. ഇത് കുട്ടികൾക്ക് വീഴാതിരിക്കാനും വീണ എന്തെങ്കിലും ഡാമേജ് ഒന്നും വരാതിരിക്കാനാണ് സാധാരണ ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്.